പർവ്വതാരോഹണം ഹരമാക്കി മാറ്റിയ ഒരു തൃശ്ശൂരുകാരിയുണ്ട് ദുബായിൽ. കളരിപ്പയറ്റും മോഡലിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന സുബലക്ഷ്മി. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് കയറിയ സുബലക്ഷ്മിയുടെ അടുത്ത ആഗ്രഹം താൻസാനിയയിലെ കിളിമഞ്ചാരോ പർവ്വതനിരകളാണ്. ഉയരങ്ങളായിരുന്നു സുബി എന്ന സുബലക്ഷ്മിക്ക് എന്നും പ്രിയങ്കരം. പഠനത്തിലായാലും ബിസിനസ്സിലായാലും MBA രണ്ടാം റാങ്ക് നേടി തൃശ്ശൂരിൽ നിന്നും ദുബായിലെത്തിയപ്പോൾ സുബിയുടെ സ്വപ്നങ്ങൾ എവറസ്റ്റിനോളം ഉയർന്നു. ലോകത്തിലെ ഉയരമേറിയ കെട്ടിടത്തിൻ്റെ നാട്ടിൽ നിന്നും ലോകത്തിലെ ഉയരമേറിയ കൊടുമുടിയിലേക്ക് ഒരു യാത്ര. യുയിലെ കുറേ സ്ഥലത്ത് നമ്മളിങ്ങനെ ഹൈക്കിങ്ങിന് പോവും. രാവിലെ ഒരു 2 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഒരു 3:30 എത്തുന്നു, 4 സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ മിക്ക ഓൾമോസ്റ്റ് എല്ലാ സൺഡേ ഹൈക്കിംഗ് മാത്രമല്ല, നമുക്കൊരു പേഴ്സണൽ ഗാങ് ഉണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. അങ്ങനെ സ്കൂബ ഡൈവിങ്, ഞങ്ങളുടെ കുഞ്ഞ് ഹൈക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചും കൂടി പ്രൊഫഷണലാണ് അവർ, പ്രോപ്പർ ഗിയേഴ്സ് എല്ലാതും വേണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിരുന്നത്. കളരി, അതുപോലെ ഡാൻസ്, അങ്ങനത്തെ കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസ്, പിന്നെ ചില കുഞ്ഞു അഡ്വഞ്ചർ തിങ്സ് അങ്ങനെയൊക്കെ. ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സൺഡേയും ഹൈക്കിംഗ് തന്നെയാണ്. ഫുജേരയിൽ, റാസൽ കൈമ, അങ്ങനെ കുറേ മൗണ്ടെയിൻസ്. UAE മലനിരകളിൽ ഞായറാഴ്ചകളിൽ നടത്തിയിരുന്ന ഹൈക്കിംഗ് എവറസ്റ്റ് എന്ന സ്വപ്നത്തിലേക്ക് കുറെ കൂടി അടുപ്പിച്ചു. മഞ്ഞിനെയും കൊടും തണുപ്പിനെയും തോൽപ്പിച്ച് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തണം. 5,364 meters ഉയരത്തിൽ ലോകത്തിൻ്റെ നെറുകയിൽ A4 അഡ്വഞ്ചർ എന്ന കൂട്ടായ്മയിൽ ചേർന്നതോടെ സുബിയുടെ സ്വപ്നങ്ങൾക്ക് വേഗം കൂടി. ഇവർ തന്നെയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ കൊണ്ടുവന്നത്. നമ്മളുടെ ഹൈക്കിംഗ് ടീമിൽ ഒരുപാട് പേരുണ്ട്, ഒരു ഓൾമോസ്റ്റ് 100 ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത്രയും ദിവസം നമുക്ക് വേണം, പിന്നെ ഓക്സിജൻ ലെവൽ കുറവായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ കുറച്ചുകൂടി സ്റ്റാമിന വേണം. കാരണം 5 kg വെയിറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. വെള്ളം, കുറച്ച് നട്ട്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്ലാസ്ക്, അങ്ങനെ 5 kg ഇപ്പോഴും നമ്മുടെ ബാഗ് ഉണ്ടായിരിക്കും. അപ്പം അത് ക്യാരി ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും സമയം ഹൈക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു 10 ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ സ്ലോലി ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് 5 മാത്രമേ ഇവിടെ ദുബായിൽ നിന്ന്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 13 ഹൈക്കിങ്ങിന്, ടോട്ടൽ 18 ഹൈക്കിങ്ങിന് ഉണ്ടായിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പിന്. ഇവിടുന്ന് ഞങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങി, 24th ലാസ്റ്റ് മന്ത് 24th നമ്മൾ അവിടെ എത്തി. പിന്നെ ഒരു ദിവസം കാഠ്മണ്ഡുവിലൊക്കെ സ്പെൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മൾ ലുക്ലയിലേക്ക് ഫ്ലൈറ്റ്, ലോക്കൽ ഫ്ലൈറ്റ് കയറി നെക്സ്റ്റ് ഡേ 25th സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിൽ നിന്നും ദുബായിൽ നിന്നുമായി 18 സംഘം. യാത്രയുടെ തുടക്കം വലിയ ആവേശത്തോടെയായിരുന്നു. 18 നല്ലൊരു ടീമായിരുന്നു, നല്ല വൈബുള്ള ടീമായിരുന്നു. അപ്പോൾ അവരൊക്കെ സംസാരിച്ച് പാട്ടൊക്കെ പാടിയൊക്കെ ആയിരുന്നു തുടക്കത്തിൽ. പിന്നെ ചെല്ലുംതോറും നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലായി തുടങ്ങി. കാരണം വന്ന് അന്ന് തന്നെ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ചെറിയ പനി പിടിച്ചു, കോൾഡ് വന്നു. അപ്പോൾ ആ 8 നമുക്ക് പിന്നെ കോൾഡ് കൂടുകയല്ലേ, പെട്ടെന്ന് ഇവിടുത്തെ ചൂടിൻ്റെ ക്ലൈമറ്റിൽ നിന്ന് നമ്മൾ അവിടേക്ക് നേരെ ചെല്ലല്ലേ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങി. അതായത് തണുപ്പ്, നമുക്കതിൽ സംസാരിക്കാൻ തോന്നില്ല, എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ള തോന്നലുണ്ടാവും. അവസാനം ആ 3 സ്പീഡ് നമ്മൾ ഒരിക്കലും കൂട്ടരുത്. ഏറ്റവും സ്ലോ പേസിലാണ് നടക്കാനായിട്ട്. നമ്മൾ സ്പീഡ് കൂട്ടിയെന്ന പ്രശ്നം വെച്ചാൽ നമ്മൾ ഹാർട്ട് റേറ്റ് കൂട്ടിയിട്ട് ഒരുപാട് പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ഒരിക്കലും കൂട്ടാതെ ആ ഒരു പേസിലാണ് പോകേണ്ടത്. നമ്മൾ പോയത് ഫുൾ അങ്ങനെ തന്നെയാണ്. തുടക്കം മുതൽ നമ്മൾ സ്ലോയിൽ നടന്ന്, കാരണം പെട്ടെന്ന് കുറേ സ്റ്റാമിന വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ ആ സ്ലോ പേസിൽ തന്നെയാണ് നമ്മൾ അവിടെ വരെ എത്തിയത്. പിന്നെ ഓക്സിജൻ ലെവൽ കുറയല്ലേ മുകളിൽ ചെല്ലുന്തോറും. അപ്പോൾ നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, നമുക്ക് ഓക്സിജൻ ലെവൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. സ്ലോലി സ്ലോലി കയറുകയാണെങ്കിൽ എഫക്റ്റ് ചെയ്യും എന്തായാലും, എന്നാലും അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. തളർന്നു പോകുമെന്നും വീണു പോകുമെന്നും കരുതിയ നിമിഷങ്ങളുണ്ട്. യാത്ര അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് പോലും തോന്നിയ ദിവസങ്ങൾ. അങ്ങനെ നമുക്ക് ആ ലാസ്റ്റ് 3 ചെറുതായിട്ടൊക്കെ അങ്ങനെ തോന്നും. കാരണം ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ നമുക്ക് എത്താൻ പറ്റുമോ എന്ന് സംശയമൊക്കെ വരും.
എനിക്ക് ഓൾറെഡി ചെറിയ ബ്രീത്ത് ഇഷ്യൂസ് ഉണ്ട്, പണ്ടോട്ട് എനിക്ക് ഉണ്ട് കോളേജ് ടൈമിലൊക്കെ. പിന്നെ ഇവിടെ വന്ന ശേഷം പതുക്കെ മാറി. അപ്പോൾ എനിക്ക് അതൊക്കെ വരുമോ? പിന്നെ ആ 3 ഡേയ്സിൽ ഇവൻ ആ കേസ് വന്നു കഴിഞ്ഞാലും ഹെലികോപ്റ്റർ വിളിച്ചിട്ട് പോകാന്നല്ലാതെ അവിടെ ക്ലിനിക്കൊന്നുമില്ല. അപ്പോൾ ആ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴേക്കും സ്നോഫോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ സിറ്റുവേഷനേ ഉണ്ടായിട്ടില്ല. ഞാൻ നാട്ടിലും ദുബായിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സ്നോഫോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഭയങ്കര സ്നോഫോൾ, ഭയങ്കര തണുപ്പ്, മൈനസ് ടെമ്പറേച്ചർ, അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ നമുക്ക് തോന്നും ഓക്സിജൻ കുറവ്. അപ്പോൾ നമുക്ക് തോന്നും ഒരു ഹെൽത്തിന്, നമ്മൾ ഈ ഒരു അഡ്വെഞ്ചർ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഹെൽത്തിനെ ബാധിക്കരുതല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു സന്തോഷം, സക്സസ്, അങ്ങനെ ഒരു 12 ദിവസമായിരുന്നു ദൗത്യം. 9 ദിവസം എവറസ്റ്റിനെ കാൽക്കീഴിലാക്കി മുകളിലേക്കുള്ള യാത്ര, 3 ദിവസം താഴേക്ക്. ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 മണിവരെ മല കയറ്റം. ഇടയ്ക്ക് പനി പിടിച്ച് തളർന്നുപോയി. കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ രാത്രികളുണ്ട്. അപ്പം നമുക്ക് ആ രാത്രിയൊക്കെ ഭയങ്കര സങ്കടമാണ്. ഒറ്റയ്ക്കാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അവിടെ ഫുഡ് എന്ന് പറയുന്നത് ദാൽ ബാത്താണ്, ചോറും ദാലും പരിപ്പും. അപ്പോൾ നമുക്ക് അത് തന്നെ എപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫുഡില്ല. അപ്പോൾ നമ്മളിപ്പം അസുഖം വരുമ്പോൾ നമ്മൾ ആരെങ്കിലും പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനില്ലല്ലോ, നമ്മൾ നമ്മൾ തന്നെ കെയർ ചെയ്യണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാത്രി ചെറിയ സങ്കടമൊക്കെ വരും. നമ്മളെല്ലാ ദിവസവും രാത്രി ഒരുമിച്ച് കിടക്കും. പക്ഷെ അന്ന് നമ്മളവിടെ എത്തിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ എല്ലാവരും കെട്ടിക്ക് പിടിച്ച് ഭയങ്കര. ഈ ആഘോഷത്തിൽ എല്ലാ സങ്കടങ്ങളും അലിഞ്ഞുപോയി. എവറസ്റ്റിന്റെ മഞ്ഞുപാളികൾ അവയെല്ലാം ഏറ്റുവാങ്ങി. തൃശൂർ കോലഴി സുമേഷിന്റെയും രേണുകയുടെയും മകളാണ് സുബ്ബലക്ഷ്മി. സഹോദരൻ അഭിരാം എന്തിനും കൂടെയുണ്ട്. 5 വർഷമായി അഭ്യസിക്കുന്ന കളരി തന്നെയാണ് മനക്കരുത്തിന്റെയും മെയ്വഴക്കത്തിന്റെയും രഹസ്യം. കളരി ഒരു 5 ഇയേഴ്സായി ഞാൻ പഠിക്കണം ഇവിടെ. ആദ്യം ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കാം എന്നുള്ള പോലെയാണ് ജോയിൻ ചെയ്തത്. പിന്നെ എൻ്റെ സ്വഭാവം എപ്പോഴും എനിക്ക് കുറേ പഠിക്കണമെന്നാണ്. അപ്പോൾ ഒരെണ്ണം പഠിക്കും, കുറച്ച് നിർത്തും, അങ്ങനെയാണ്. പക്ഷെ കളരി അങ്ങനെ നിന്നില്ല. കളരി വന്ന് പിന്നെ കളരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിങ്ങനെ കളരി പഠിച്ച് പിന്നെ ഓരോ ആയുധങ്ങൾ എടുക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനും, അടുത്ത ആയുധം വാള്, പരിച, ഉറുമി അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളരി നമുക്ക് ഭയങ്കര സ്റ്റാമിന തരുന്നതാണ് കളരി. അപ്പം ഒരു ഇതുപോലെ ഒരു തുക്ലാ പാസ് പറഞ്ഞിട്ട് ഒരു പാസ് ഉണ്ട്. അതായത് ഒരു വലിയൊരു മൗണ്ടൈൻ, അത് ഒറ്റയടിക്ക് കയറണം. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഒരു ഹൈക്ക് കയറ്റം, പിന്നെ ഒരു ഇറക്കം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അന്ന് ഞാനാണ് എന്നെയാണ് ലീഡ് ചെയ്യാൻ പറഞ്ഞത്. കാരണം ഞാൻ അത്രയും കുറച്ച് സ്ലോ ആയതുകൊണ്ട് പറഞ്ഞു ഈ പേസിലാണ് അവിടെ പോകേണ്ടത്. ഇതിനും അവിടെ വെച്ചിട്ട് കുറേ പേർക്കൊക്കെ ഹേർട്ട് അറ്റാക്ക് വന്നിട്ടൊക്കെ മരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കര ആവേശം കൊണ്ടൊക്കെ സ്പീഡിൽ പോയാൽ വെച്ചിട്ട് എന്നു പറഞ്ഞു സുബി ചേച്ചി ലീഡ് ചെയ്താൽ മതി. അപ്പോൾ ആ സ്ലോ പേസിലാണ് പോകേണ്ടി വരുന്നത്. അപ്പോൾ അന്ന് ലീഡ് ചെയ്തപ്പോൾ എല്ലാവരും പ്രോപ്പറായി എത്തി. അപ്പോൾ അന്ന് എനിക്ക് കുറേ കണ്ടേഷൻ കിട്ടി. ഭരതനാട്യവും മോഡലിംഗും ഒക്കെ ഒരിക്കൽ കൂടെ ഉണ്ടായിരുന്നു. ദുബായിൽ സ്വന്തം ബിസിനസ് നടത്തുന്ന സുബിയുടെ സ്വപ്നങ്ങളിൽ ഇപ്പോഴുള്ളത് നൃത്ത ചുവടുകളേക്കാൾ കല്ലും മണ്ണും കാടും താണ്ടിയുള്ള യാത്രയാണ്. 5,895 മീറ്റർ ഉയരമുള്ള കിളിമഞ്ചാരോയുടെ നെറുകയിലേക്കുള്ള യാത്ര.